വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ചിന്നക്കനാലിലെ ജനജീവിതം ദുസ്സഹമാക്കിയെന്ന പേരിൽ അരിക്കൊമ്പനെന്ന കാട്ടാനെ കഴിഞ്ഞ ദിവസമാണ് ചിന്നക്കനാലിൽ നിന്നും പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ഉൾവനത്തിലേക്ക് മാറ്റിയത് വീണ മണ്ണിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ ബലമായി അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുകയായിരുന്നു ചിന്നക്കനാലിൽ അരിക്കൊമ്പന്റെ ഇണയും കുട്ടികളുമുണ്ട് ഉറ്റചങ്ങാതി ചക്കൊമ്പനും മറ്റുള്ളവരുമെല്ലാം ഉണ്ട് മയക്കുപെടിവെച്ച് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കാണ് അരിക്കൊമ്പനെ കൊണ്ടുപോയി ഇറക്കിവിട്ടത് അരിക്കൊമ്പന്റെ മയക്കം ഇപ്പോൾ പൂർണമായി മാറിയിട്ടുണ്ട് പുതിയ സ്ഥലത്താണ് താനുള്ളതെന്ന് അരിക്കൊമ്പന് മനസ്സിലായിട്ടുണ്ട് അതേസമയം ഇപ്പോൾ വനം വകുപ്പിനെ ഞെട്ടിക്കുന്നത് അരിക്കൊമ്പൻ്റെ നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ച ആന ഇപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട് ഇറക്കിവിട്ട സ്ഥലത്തു നിന്നും പത്തു കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ അരിക്കൊമ്പൻ്റെ സഞ്ചാരം അരിക്കൊമ്പനെ ധരിപ്പിച്ചിരിക്കുന്ന റേഡിയോ കോളറിൽ നിന്ന് ഒടുവിൽ ലഭിക്കുന്ന സിഗ്നൽ തമിഴ്നാട് മേഖലയിലെ വണ്ണാത്തിപ്പാറയിൽ നിന്നുള്ളതാണ് കേരളത്തിലേക്ക് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നുവെന്ന സംശയമാണ് ഇപ്പോൾ വനം വകുപ്പിനുള്ളത് വലിയ ബുദ്ധിയും വിവേകവുമുള്ള ജീവിയാണ് ആന ഒരുപക്ഷെ ചിന്നക്കനാലിലേക്ക് തിരിച്ചു വരാൻ പോലും അരിക്കൊമ്പന് സാധിച്ചേക്കും ചിന്നക്കനാലിൽ നിന്നും എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തു മാത്രമാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത് പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ഉൾവനത്തിലേക്കാണ് അരിക്കൊമ്പനെ മാറ്റിയത് എന്നാലിപ്പോൾ ജനവാസ മേഖലയ്ക്ക് വെറും അഞ്ചു കിലോമീറ്റർ മാറിയാണ് അരിക്കൊമ്പൻ ഉള്ളത് അതേസമയം അരിക്കൊമ്പൻ തേക്കടി വനത്തിലെ പുതിയ ആവാസ മേഖലയോട് ഇണങ്ങി തുടങ്ങിയെന്നാണ് വകുപ്പ് പറയുന്നത് രണ്ടു സ്ഥലത്തെയും കാലാവസ്ഥ തമ്മിൽ വ്യത്യാസമില്ലെന്നും ആനയ്ക്ക് ഉടൻ തന്നെ പൂർണമായി ഇണങ്ങാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്കു കടക്കില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്നാൽ അരി തന്നു ജീവിച്ച ആന കാട്ടിനുള്ളിലെ ഭക്ഷണം കൊണ്ട് മാത്രം കഴിയുമോ എന്നും ജനവാസ മേഖലയിലേക്കു തന്നെ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു